അതിശക്തമായ പോരാട്ടത്തിന് ബി ജെ പി ആ തരത്തിൽ കളമൊരുക്കുന്നു എന്നുള്ളതാണ് മോദിയുടെ വരവ്. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. ഇന്ന് നരേന്ദ്രമോദിയുള്ള തമിഴ്നാട്ടിലാണ്. അവിടെ നിന്ന് ഉച്ചയ്ക്ക് കേരളത്തിലേക്ക് വരും. കേരളത്തിൽ തിരുവനന്തപുരത്ത് നിന്നാണ് അദ്ദേഹം തിരിച്ച് ഡൽഹിയിലേക്ക് മടങ്ങുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അല്പസമയത്തിനകം അദ്ദേഹം ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു പദ്ധതി, അത് ഹൈഡ്രജൻ ഇന്ധനം ഉപയോഗിച്ച് ഓടുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് എന്നും മനസ്സിലാകുന്നുണ്ട്. അത്തരത്തിൽ മോദിയുടെ സാന്നിധ്യം സ്ഥിരമായി കേരളത്തിലുണ്ട്. അത് ബി ജെ പിക്ക് എന്ത് പ്രതീക്ഷ നൽകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യമായി ഉയർന്നു വരുന്നത്. കഴിഞ്ഞ 3 തവണയാണ് മോദി കേരളത്തിലേക്ക് വരുന്നത്. ഒരു തവണ നേരത്തെ പറഞ്ഞതുപോലെ തൃശ്ശൂരിലും, മറ്റൊരു തവണ കൊച്ചിയിലും എത്തി പൊതുയോഗങ്ങളിൽ പങ്കെടുക്കുന്നു. ഒപ്പം പദയാത്രയിൽ അദ്ദേഹം റോഡ് ഷോ അടക്കം നടത്തുന്നു. ഇത്തവണ കേരളത്തിൽ മോദി എത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ പദയാത്രയുടെ സമാപനവുമായി ബന്ധപ്പെട്ടാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്രയധികം പ്രാധാന്യം ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന് നൽകുന്നു. ഇത് നമുക്കറിയാം അരുൺ, 150 സീറ്റുകളിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി ജെ പി നേരത്തെ തന്നെ ജോലി തുടങ്ങിയതിൽ ഒന്ന് ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട സീറ്റുകൾ തന്നെയാണ്. അവിടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മാത്രമുള്ള ഒരു പാർട്ടി എന്നുള്ള ഒരു രീതിയുണ്ട് ബി ജെ പിക്ക്. അതിനപ്പുറത്ത് 370 എന്ന ടാർഗറ്റിലേക്ക് എത്താൻ, 400+ എന്ന ടാർഗറ്റിൽ NDA എത്താൻ സ്വാഭാവികമായും കേരളത്തിലടക്കം തമിഴ്നാട്ടിലടക്കം സീറ്റുകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇനിയും മോദിയുടെ വരവ് കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതീക്ഷിക്കാം, മോദിയുടെ പ്രസംഗങ്ങൾ പ്രതീക്ഷിക്കാം. തെരഞ്ഞെടുപ്പ് കളം ചൂടാകുമ്പോൾ, സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നു കഴിയുമ്പോൾ കൂടുതൽ കേന്ദ്ര നേതാക്കൾ കേരളത്തിന് കൂടുതൽ പരിഗണന നൽകിയെന്നും വരാം. തീർച്ചയായും കേരളം ബി ജെ പി പൂർണ്ണമായും അവഗണിച്ച്, രാഷ്ട്രീയമായി അവഗണിക്കുന്ന ഒരു സംസ്ഥാനമല്ല. വലിയ തിരിച്ചടികൾ ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിന്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്തേക്ക് പലപ്പോഴും തിരിച്ചടികൾ ഉണ്ടാകുന്നു. സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രവർത്തനം, സംസ്ഥാനത്തെ ബി ജെ പിയുടെ ഈ പാർലമെന്ററി രാഷ്ട്രീയത്തിലുള്ള വളർച്ച കേന്ദ്രം പ്രതീക്ഷിച്ച പോലെ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ ഉണ്ടായതുപോലെ ഉണ്ടാകുന്നില്ല എന്ന വസ്തുതയാണ്. പക്ഷെ അപ്പോഴും ബി ജെ പി കൃത്യമായി അവരുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുന്നുണ്ട്. ബി ജെ പി അവരുടെ ജനസ്വാധീനം വർദ്ധിപ്പിക്കുന്നുണ്ട്. കൂടുതൽ മേഖലകളിലേക്ക് ബി ജെ പി കടന്നു വരുന്നുണ്ട്. നമുക്കറിയാം മട്ടന്നൂർ പോലെ CPMന്റെ ശക്തി കേന്ദ്രത്തിൽ കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റായിരുന്നു കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ്. പക്ഷെ അവിടെ പോലും ഇത്തവണ ബി ജെ പി നിസ്സാര വോട്ടിനെങ്കിലും ജയിച്ചു കയറുന്നു. അങ്ങനെ അപ്രതീക്ഷിതമാവും അല്ലെങ്കിൽ ക്രമാനുഗതമായ ഒരു വളർച്ച ബി ജെ പി സംസ്ഥാനത്തൊട്ടായി ഉണ്ടാക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ചില ജില്ലകൾ മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലായിടത്തും കൃത്യമായ വളർച്ച ബി ജെ പിക്ക് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അത് ഒരു വിജയിക്കാൻ ആവശ്യമായ ബലത്തിലേക്ക്, വോട്ട് ബലത്തിലേക്ക് ബി ജെ പി എത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അത് മറികടക്കാനുള്ള തന്ത്രങ്ങൾക്കാണ് ഇപ്പോൾ ബി ജെ പി നേതൃത്വം രൂപം നൽകുന്നത്. പ്രധാനമന്ത്രിയുടെ എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ കേരളത്തെ അവഗണിക്കുന്നതിനാണ് അവകാശവാദം പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത്. കേരളത്തോടൊപ്പം തങ്ങളുണ്ട് എന്ന് പറയാൻ കൂടിയാണ്. അതുകൊണ്ടുകൂടിയാണ് ബി ജെ പി വളരെ പ്രതീക്ഷയോടെ അല്ലെങ്കിൽ വളരെ കൃത്യമായ കാൽക്കുലേഷനോടുകൂടി കാണുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിലും അവർ ശക്തിയായി മാറുമെന്ന പ്രതീക്ഷയാണ് നേതൃത്വം പങ്കുവയ്ക്കുന്നത്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം നടത്തുന്നത്. അതിനനുസരിച്ചാണ് സംസ്ഥാന നേതൃത്വം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നത്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന്റെ അപ്പുറത്തേക്ക് കേന്ദ്ര നേതൃത്വം നേരിട്ട് ഇടപെടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ആ ഒരു അവസ്ഥയിലാണ് സംസ്ഥാനത്ത് ബി ജെ പി ഉള്ളത്. കേന്ദ്രത്തിന്റെ പ്രദേശങ്ങൾക്ക് അപ്പുറത്തേക്ക്, പ്രദേശങ്ങൾക്കൊപ്പം വളർന്നു വരാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിന്റെ കൃത്യമായ നിരീക്ഷണം, കൃത്യമായ സഹായം, കൃത്യമായ പ്രവർത്തനങ്ങളുടെ ഏകോപനമൊക്കെ ബി ജെ പി കേന്ദ്ര നേതൃത്വം, അമിത്ഷാ ആയാലും നരേന്ദ്രമോദി ആയാലും മറ്റ് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെയും കേരളത്തിൽ ആ രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമീപഭാവിയിലെങ്കിലും അവർക്ക് മുന്നോട്ട് വരാനാകും. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു പരീക്ഷണ വേദിയായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് മാറുമെന്ന് പറയേണ്ടി വരും. നമുക്കറിയാം പി സി ജോർജിനെ പോലെ, ഒരു അധികം അതിമേഖലകളിൽ സ്വാധീനമില്ലാത്ത ഒരു ജില്ലയിൽ ഏതെങ്കിലും മണ്ഡലത്തിലോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ മണ്ഡലങ്ങളിൽ മാത്രം ഒതുങ്ങുന്ന സ്വദേശത്തിലുള്ള പാർട്ടിയാണെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് ഒരു ക്രൈസ്തവ സഭയുടെ പ്രതിയായി കൂടി ബി ജെ പിക്ക് ദേശീയ തലത്തിൽ ഉയർത്തിക്കാട്ടാവുന്ന പേരാണ്. കേരളത്തിലും തങ്ങൾക്കൊപ്പം ഒരു മുന്നണിയുണ്ട്. മുന്നണിയിൽ പാർട്ടികളുണ്ട്, BDJS ഉണ്ട്, സംസ്ഥാനത്തെ പ്രബല ഒരു സാമുദായിക വിഭാഗമായ BDJS ഉണ്ട്. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗം കൂടി തങ്ങൾക്കൊപ്പം വരുന്നു. അങ്ങനെ അടിത്തറ വിപുലപ്പെടുത്തുന്നു, തങ്ങളുടെ സ്വാധീന മേഖല വിപുലപ്പെടുത്തുന്നു എന്ന് ബി ജെ പിക്ക് സ്വാഭാവികം പറയാൻ കഴിയുന്ന നീക്കങ്ങളാണ് അവർ നടത്തുന്നത്. കൂടുതൽ പേരെ ഇതിന്റെ ഭാഗമാക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. ചില നേതാക്കളെ മാത്രം കൊണ്ടുവന്നാൽ കഴിയില്ല. പകരം ഒരു ജനവിഭാഗം തന്നെ തങ്ങളിൽ നകന്നു നിൽക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ സ്വാധീനത്തിനപ്പുറത്തേക്കുള്ള ഒരു ജനവിഭാഗം കൂടി വന്നാൽ മാത്രമേ കേരളത്തിൽ നിർണായക രാഷ്ട്രീയ ശക്തിയെ മാറാനാകുമെന്ന് ബി ജെ പി നേതൃത്വം തിരിച്ചറിഞ്ഞു. അതിന്റെ ഭാഗമായുള്ള തന്ത്രങ്ങളാണ്, അതിന്റെ ഭാഗമായ നീക്കങ്ങളാണ് അവർ നടത്തുന്നത്. വി അരുണാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇന്നലെ നരേന്ദ്രമോദി തലസ്ഥാനത്തുണ്ടായിരുന്നു. സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ അദ്ദേഹം പ്രവർത്തകരോട് സംസാരിച്ചു. അവിടെയാണ് പറഞ്ഞത് ഇത്തവണ കേരളം ബി ജെ പിക്ക് 2 സീറ്റ് നൽകും എന്നുള്ള കാര്യം. അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലേക്ക്, 2019 ബി ജെ പി 2024
विश्वास में बदलती नजर आ रही है। 2019 में केरला ने बीजेपी एनडीए को डबल डिजिट में वोट दिया था। 2024 में केरला डबल डिजिट में सीट देने का मन बना रहा है।